വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗ്രിൽഡ് ബാർബിക്യൂ ചിക്കൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്. ആദ്യം തന്നെ നമ്മൾ ഒരു രണ്ട് ഫുൾ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്, വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മസാലാസ് എന്തൊക്കെയാണെന്ന് ചേർക്കുന്നത്, തൈര് എടുത്തിട്ടുണ്ട്, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല, നാരങ്ങാനീര്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ബട്ടറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഗീ ഉണ്ടെങ്കിലും ഗീയും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ബേസിനിലേക്ക് നമ്മുടെ ചിക്കൻ വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനാണ് കാണാം, നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. മസാലാസ് എല്ലാം നല്ല ഉള്ളിലോട്ട് സ്പ്രെഡാവാൻ വേണ്ടിയാണ് നല്ല വരഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടി കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ ഏകദേശം ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കേണ്ടത് 2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാലയൊക്കെ നല്ലൊരു മണമാണ്, നല്ലൊരു സ്മെല്ലാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പം. അപ്പം അത് 2 ടീസ്പൂണാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തത്. ഇനി കുരുമുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ടീം, അതേപോലെ തന്നെ ചെറിയൊരു മീഡിയം ഇഞ്ചി കഷ്ണം കൂടെ ചതച്ച് എടുത്തിട്ടാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചിക്കൻ പീസിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നാരങ്ങാനീര്, ഒരു ഫുൾ നാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. അപ്പം കുരുവെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്നും കറക്കി, ജസ്റ്റ് ഒന്ന് കറക്കി ഒഴിക്കുക. അപ്പം എല്ലായിടത്തും ഒന്ന് ആ ഒരു നാരങ്ങയുടെ നീര് ഒരു സിട്രിക് ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് തൈര്, ഞാനിവിടെ ഏകദേശം ഒരു 10 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിക്കുന്നത് കേട്ടോ. ഞാൻ ഈ ടേബിൾ സ്പൂണിൻ്റെ അളവാണ് എടുത്തിരിക്കുന്നത്. അപ്പം 10 ടേബിൾ സ്പൂണാണ്. അത് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് ഇനി മസാല പുരട്ടുമ്പം തൈര് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം 10 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് നമ്മുടെ ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിനാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പം എന്താണ്ടേ, നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു സ്പൂൺ വെച്ചങ്ങളൊക്കെ മതി. ഇനി ഇതൊരു ഫ്രീസറിൽ 1 മണിക്കൂർ ഫ്രീസറിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഫ്രീസറിൽ വെക്കുന്ന മുമ്പ് നമ്മൾ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമ്മളിതെല്ലാം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ടിന്ന് ഫ്രീസറിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാം. അപ്പോൾ ആ ഫ്രീസർ സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള കോൾഡ് സെറ്റപ്പൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ കോളും ചാർക്കോളും എടുത്തേക്കുന്നത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു കർപ്പൂരം വെച്ചാണ് നമ്മളത് കത്തിച്ചത്. അപ്പം നമ്മുടെ ഗ്രില്ല് ചെയ്ത് ഗ്രില്ല് കയറ്റി ഇനി നമ്മുടെ ചിക്കൻ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചിക്കൻ നമുക്ക് എടുത്ത് വെക്കാം. അപ്പം എല്ലാ പീസും വലിയ വലിയ പീസായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. കോള് കിട്ടാൻ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി. പക്ഷേ നമ്മൾ നമ്മുടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിലെ ചേട്ടൻ ആണ് നമുക്ക് കോളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത്. നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗെദറിന് വളരെ നൊസ്റ്റു ആയിട്ട് തരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഗ്രിൽഡ് ചിക്കൻ. നമ്മൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര മഴയായിരുന്നു, മീൻസ് അപ്പം നമുക്ക് പുറത്ത് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഞാൻ അകത്ത് ടെറസിലാണ് നമ്മൾ സെറ്റ് ചെയ്തതെല്ലാം. ഈ ചിക്കനിലേക്ക് ജസ്റ്റ് ഒന്ന് മസാലയുടെ കുറവൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ ഒരു എണ്ണയിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓയിൽ വേണമെങ്കിൽ ചേർത്താൽ മതി, ഓയിൽ യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഒരു 5 to 6 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിടാം. പിന്നെ കോള്, അതായത് നമ്മുടെ ഈ അടിയിലെ കിടക്കുന്ന ആ തീ ഒരുപാടങ്ങ് തീ ആവേണ്ട, ജസ്റ്റ് ഒന്ന് ആ ഒരു കനൽ കിട്ടിയാൽ മാത്രം മതി. ചിക്കനൊക്കെ ഒന്ന് ചിക്കൻ പീസസ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് പേരൊന്നും വെയിറ്റ് ചെയ്യേണ്ട, ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ അത് തിരിച്ചിടാനുള്ള ടൈം കിട്ടാനും. ഇത് നമ്മുടെ അളിയൻ റോയും ചേച്ചിയും കൂടെ വീട്ടിൽ വന്നപ്പം പ്ലാൻ ചെയ്തതാണ് നമുക്ക് ചെയ്താലോ എന്ന്. അപ്പം അത് വളരെ നെക്സ്റ്റു ആയിട്ട് തരുന്ന ഒരു സംഭവമാണ് നമുക്ക് ബാർബിക്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടില്. ഇനി നമ്മൾ അടുത്ത സെറ്റ്, നമ്മളാദ്യത്തെ സെറ്റെല്ലാം മാറ്റി ഇനി അടുത്ത സെറ്റ് ചിക്കനും കൂടി ഇട്ട് നമുക്ക് രണ്ട് സെറ്റ് നമ്മൾ ഇട്ടപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ കഴിഞ്ഞു. നമ്മൾ രണ്ടാം സെറ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്.
കനല് കാണാം. അധികം തീയൊന്നും വേണ്ട, ജസ്റ്റ് ആ ഒരു കനല് കിടന്നാൽ മതി. അപ്പൊ തന്നെ അത് നന്നായിട്ട് ഗ്രിൽഡ് ആയത് വരും. നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഒരു പീസും കൂടെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ ആ ഒരു സെറ്റ് അങ്ങ് തീരും. അപ്പൊ നമ്മള് രണ്ട് സെറ്റോട് നമുക്ക് നമ്മളെല്ലാം ഗ്രിൽ ചെയ്തായിരുന്നു. ഗ്രിൽ ചിക്കൻ മാറ്റിയ ശേഷം നമ്മുടെ ചപ്പാത്തിയാണ് നമ്മൾ ചുട്ടതെടുത്തത്. നമ്മൾ ചപ്പാത്തി നോർമലി നമ്മൾ ഗ്യാസിലാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ചെയ്തപ്പോ നമുക്ക് എന്തുകൊണ്ട് ആലോചിച്ചു, നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്ന് ആലോചിച്ചു. അപ്പത്തേക്കും ചപ്പാത്തി നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഗ്യാസിന്റെ അത്ര ഗ്യാസിന്റെ അടുത്ത് നമ്മൾ ചുട്ടുകൊണ്ടിരുന്ന ഒരുപാട് ടൈം എടുക്കും, അതുപോലെ തന്നെ ഗ്യാസ്. പക്ഷെ ഇതിലായപ്പോ പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ചപ്പാത്തി തന്നെ ചുട്ടെടുത്തു. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഗ്രിൽഡ് ബാർബിക്യൂ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. ടൊമാറ്റോ സോസും മയണസും ചപ്പാത്തി കഴിച്ച പൊളിയാണ്, ഒരു രക്ഷയില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇനിയും വീഡിയോസ് കാണാം. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.